ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് ഒരു ബസ് എന്താ പറയുക, ഒരു തമിഴ്നാട് ബസ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഗായ്സ്. അപ്പം ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 ദിവസത്തോളം എന്തോ ആയിട്ടുണ്ട്. അപ്പം ഈ മൂടിൻ്റെ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് തമിഴ്നാടു മാസ് റൈഡേഴ്സ്, പിന്നെ ദിന ഗെയിമിംഗ് ചാനൽ, പിന്നുള്ളത് പ്രവീൺ ഗെയിമിംഗ് 5084 എന്ന് പറയുന്ന ഈ ഒരു 3 പേരുമാണ് ഈ ഗെയിമിൻ്റെ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം ഗായ്സ്, നമുക്ക് ഇന്ന് 500 ലൈക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മാക്സിമം നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം 500 ലൈക്കെങ്കിലും എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി തൊട്ട് പുറയിലായിട്ട് കിടപ്പുണ്ട്. അപ്പം നമുക്ക് വണ്ടി ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഒരു തമിഴ്നാട് പ്രൈവറ്റ് ബസ്സാണ് ഗായ്സ്, നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് കിടപ്പുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ തമിഴ്നാട് പ്രൈവറ്റ് ബസ്. ഒരു മാരക സാധനമാണ് ഗായ്സ്, കാരണം വേറൊന്നുമില്ല, 3D പരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ക കിടുക്കച്ചൊരു സാധനം തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് തന്നെ. അപ്പം നമുക്ക് വണ്ടി എടുത്തോട്ട് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നോക്കുമ്പോൾ തന്നെ മുകളിലായിട്ടൊരു 8 ഹെഡ് ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. പിന്നെ ഒരു നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത്. അതുപോലെ തന്നെ ഗ്ലാസ്സിലൊക്കെ ആയിട്ട് ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. താഴെയായാലും മുകളിലും നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കിട്ടു കിട്ടു കിടുക്കാച്ച് മോഡാണ് ഗായ്സ്. അതേപോലെ ഒരു ശൂലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൗളാണെങ്കിലും ഒക്കെ ഒരു കൗളും കാര്യങ്ങളും, ഒരു തമിഴ്നാട് സാധനം, എന്താ പറയുക, വേറെ ലെവല് സാധനമാണ് ഗായ്സ്. നല്ല ഫ്രണ്ട് ഒരു മാതിരി കുറച്ചുകൂടി നീണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഒരു സാധനമാണ്. അപ്പോൾ കുറേ ലൈറ്റുകൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ന്യൂണായാലും ഗ്രില്ലേലും ഹെഡ്ലൈറ്റേലും എന്താ പറയുക, ഫോഗിലും എല്ലാം ആയിട്ട് ഫുൾ ലൈറ്റാണ് ഗൈസിനകത്ത്. ലൈറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. അത് നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് സെറ്റപ്പിലാണ് ഈ വണ്ടി കാണേണ്ടത്. പിന്നെ ഗൈസ്, നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിനും എന്താ പറയുക, ഒരു ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീല് കുറച്ച് ബാക്കിലായിട്ടാണ് നിൽക്കുന്നത് ഗൈസ്. ഇത് ലൈലാൻഡ് ടാറ്റ ഒന്നുമല്ല, ഇതൊരു ഭാരത് ബെൻസ് മോഡാണ്. ഭാരത് ബെൻസിൻ്റെ ശാസിയിൽ കെട്ടിയൊരു ബോഡി ടൈപ്പ് ഒരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോറ് കാര്യങ്ങളൊക്കെ പാതിയായിട്ട് വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ചവിട്ടിറങ്ങാനുള്ള പടി കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് വീലാർച്ചയിലും ബാക്കിലും ഒക്കെ ആയിട്ട് വീലാർച്ച ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ തൊട്ട് താഴത്തെ പാനലിൽ ലൈറ്റുകളാണ്. ക്വാർട്ടർ ഗ്ലാസ് പിന്നെ ഒന്നും പറയാനില്ല. അതിനകത്ത് നെയിം ബോർഡ് അടക്കം ലൈറ്റ്, എന്തൊക്കെയോ ലൈറ്റുകൾ അതിനകത്തുണ്ട്. പിന്നെ അണ്ടർബോഡി ലൈറ്റ്, പിന്നെ സൈഡിൽ കുറച്ച് ഡിക്കി കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ടെക്സ്റ്റർ ബ്ലാക്കായിട്ടാണ് കാണുന്നത്. അത് ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് നൈറ്റ് അറിയാൻ പറ്റാത്ത എന്താണ് ഇനി, അത് വല്ല മാജിക് സംഭവങ്ങൾ വല്ല ആയിരിക്കും ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിനകത്തും എന്താ പറയുക, എമർജൻസി എക്സിറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ മാരക വീൽക്കപ്പാണ്. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സാധനം. വീൽക്കപ്പും ടയറിൻ്റെ ടെക്സ്റ്റേഴ്സ് ആയാലും കാര്യങ്ങളൊക്കെ അടിപൊളി. പിന്നെ ആകെ എടുത്ത് പറയാനൊരു ഡിഫോൾട്ടായിട്ട് എനിക്ക് തോന്നി എന്താ പറയുക, ഷാഡോയുടെ ആ ഒരു ടെക്സ്ചറ് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയത്. ബാക്കിയൊക്കെ ഒരു കിടുക്കാഴ്ച സാധനം തന്നെയാണ് ഗൈസ്. അപ്പോൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ബൈക്ക് വേറെ ലെവല് ബൈക്കാണ്. 2 ലാഡറും കാര്യങ്ങൾ, ഗ്ലാസ്സിൽ നെയിം ബോർഡ്, ലൈറ്റ് ബാക്കിൽ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു പ്രകാശിൻ്റെ ടൈപ്പ് ടെയിൽ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ആയിട്ടൊരു മാരകമായിട്ടുള്ളൊരു ബാക്ക് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പം ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, ഇവിടെയും ലൈറ്റുകളും കാര്യങ്ങളും, ക്വാർട്ടർ ഗ്ലാസ്സിലും മറ്റേ ഡോർ വിൻഡോ പാനലിലും എല്ലാം ലൈറ്റിൻ്റെ ഒരു ആറാട്ടാണ്. അതേപോലെ സ്റ്റെപ്പിൽ വരെ ലൈറ്റ് ഉണ്ട്. സ്റ്റെപ്പിനകത്തും ലൈറ്റ് കാര്യങ്ങളൊക്കെ കുത്തിത്തിരിക്കുന്ന നിറച്ച് ലൈറ്റുകളാണ്. അണ്ടർബോഡി ലൈറ്റ് കാര്യങ്ങൾ എല്ലാം സൂപ്പറാണ്. പക്ഷേ ഈ ടയറും ടെക്സ്റ്ററും അതിൻ്റെ വീൽക്കപ്പും കാര്യങ്ങളും ഒരു രക്ഷയില്ല. ഭയങ്കര ഒറിജിനാലിറ്റി ഫീലിംഗ് ആണ്. ഇവിടെ വീൽക്കപ്പിലകത്ത് വീൽക്കപ്പെന്ന് പോലും വീലാർച്ചിലും കാര്യങ്ങളൊക്കെ ന്യൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം രാത്രിയായി കഴിയുമ്പോഴത്തേക്കിനായിരിക്കും മാരക ലുക്കായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് വീലും വീൽക്കപ്പ് അടിപൊളിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് കുറച്ച് നീണ്ടിട്ടാണ് ഈ വണ്ടി. ഭാരത് ബെൻസിൻ്റെ ഏത്
ടൈപ്പാന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് വണ്ടിയുടെ ബോഡി ലുക്കും കാര്യങ്ങളും എന്ന് പറയുന്നത്. വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എങ്ങനെയാണെന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം എടുത്തല്ലോ. അപ്പം നമുക്ക് ക്യാബിൻ്റെ അകത്ത് പോയിട്ട് നോക്കാം. അതിനുമ്പ് ഇൻറ്റീരിയർ രക്ഷയില്ലാട്ടോ. ഹൈ ഡീറ്റെയിൽഡ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും സീറ്റൊക്കെ മാരകമായ സീറ്റുകളും സാധനമൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് ഗൈസ് ഭാരത് ബെൻസിൻ്റെ ക്യാബിൻസ്, പച്ച സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ. ക്യാബിൻ്റെ അകത്തിന് എന്തോ ഒന്നും വെക്കാൻ സ്ഥലമില്ല. എന്താണിത്, ടെക്സ്ചറിനകത്താണോ എന്താണെന്ന് മനസ്സിലാകും. ഒരുപാട് ഒരു സ്ഥലങ്ങൾ പോലും ഇല്ലാത്തൊരു സാധനം, വേറെ ലെവല് സാധനം. നമ്മളൊരു കാര്യം മറന്നുപോയി, വണ്ടി എടുത്ത് മുന്നോട്ട് പോയപ്പോഴത്തേക്കിനും നമ്മൾ ആനിമേഷൻ കീസ് എന്തൊക്കെയാണെന്ന് നോക്കിയില്ല. അപ്പോൾ ആനിമേഷൻ കീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ആനിമേഷൻ കീയിൽ വരുന്നത് വൈപ്പർ ആനിമേഷനാണ്. വൈപ്പർ സെക്കൻഡ് വൈപ്പർ വരുന്നത് ബോർഡ് ചേഞ്ചിങ്ങും ഉണ്ട്. ബോർഡിനാണ്ട് കണ്ടോ കറങ്ങി ചേഞ്ച് ആവുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ രീതിയിൽ കറങ്ങി ചേഞ്ച് ആവുന്ന രീതിയിൽ കാര്യങ്ങളാണ് സെക്കൻഡ്. തേർഡ് അയ്യോ, സെക്കൻഡ് ആനിമേഷൻ കീ ഒരു രക്ഷയില്ല. എന്താണ് ഗൈസ് ഇത്, മാല കുറേ ഉണ്ട്. ട്രിപ്പ് എടുക്കാൻ പോകുന്നൊരു വണ്ടിയുടെ കണക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സാധനം ഇത്. കുറേ ഉണ്ടല്ലോ തമിഴ്നാട് ടൈപ്പ്, ആ ഒരു മാല സാധനങ്ങളൊക്കെ ആയിട്ടൊരു വെറൈറ്റി സാധനം തന്നെയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അടിപൊളിയാണ് സെക്കൻഡ് ആനിമേഷൻ കീ. ഇനി തേർഡ് ആനിമേഷൻ കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ എൻജിൻ കവറാണ് ഗൈസ്. എൻജിൻ കവർ ഓപ്പൺ ക്ലോസ് ആനിമേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് മൂന്നാമത്തെ ആനിമേഷൻ കീയിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നേരെ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കാം ഗൈസ് എങ്ങനെയുണ്ട് കൺട്രോള് കാര്യങ്ങളെന്നൊക്കെ. അപ്പം അത് ഓടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്ന് ഒക്കെ ഉള്ളത്. കൺട്രോൾ മോഡൽ അടിപൊളിയായിട്ട് കൺട്രോൾസ് നമ്മുടെ വീട്ടിൽ ശോകമാണെങ്കിൽ ശോകമായി പോകും. അപ്പം ക്യാബിനകത്ത് മോഡ് ബൈ തമിഴ്നാട് റൈഡേഴ്സ്, ദിന ഗെയിമിംഗ്, പ്രണവ് ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗൗതം ഗെയിമിംഗ് അതെന്തുവാണെന്ന് മനസ്സിലായില്ല, ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. 3D ബൈ ഗൗതം ഗെയിമിംഗ്. ഗൗതം എന്ന് പറയുന്ന പ്രോവാണ് 3D ചെയ്തിരിക്കുന്നത്, അടിപൊളി സാധനം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. വണ്ടി അപ്പം കൊച്ചു വഴിക്കത്തൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് ടാസ്ക് പിടിച്ച വഴിയാണ്. വണ്ടിക്ക് നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല ലെങ്ത്തും ഉണ്ട്. ഫ്രണ്ട് ഇച്ചിരി കൂടുതലുമാണ്. അപ്പം നോക്കാം വണ്ടി ഇതിനകത്തൂടെ ഇറങ്ങി വരുമോ ഇല്ലയോ എന്ന്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗൈസ് ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ് അത്യാവശ്യം ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ റിവ്യൂ എടുക്കാൻ വന്നിട്ട് വണ്ടി ഇപ്പോൾ തട്ടിപ്പറിക്കുമെന്നാണ് തോന്നുന്നത്. ഗൈസ് കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഇറങ്ങിപ്പോകുന്നുണ്ടോണ്ട്. ഗൈസ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്നു. ഭാഗ്യം കറക്റ്റ് നല്ല ഒടിവാണ് ഗൈസ്, ഭയങ്കര ഒടിവാണ് കേട്ടോ വണ്ടിക്ക്. ഒരു രക്ഷയില്ലാത്ത ഒടിവും കാര്യങ്ങളാണ്. ഭയങ്കര എന്താ പറഞ്ഞാൽ റോഡ് പ്രസൻസ് കൊള്ളാം, ഭയങ്കര രസമുണ്ട് വണ്ടി കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് വണ്ടി ഓടി വരുന്നതും. ഒരു റോഡ് പ്രസൻസ് വേറെ തന്നെയാണ്. എന്താ പറയുക, എടുത്ത് പറയേണ്ട ഒരു കാര്യം ആ റോഡ് പ്രസൻസ് ആണ്. അത് എത്ര പറഞ്ഞാലും ഇതാവുന്നില്ല. കാരണം അമ്മ അജ്ജാതി ഒരു സാധനമാണ് അവർ ആ 3D ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ പരമായിട്ടും മാരകമാണ് ഗൈസ്. നല്ല എന്താ പറയുക, ഭാരത് ബെൻസിൻ്റെ ഒക്കെ ഒടിവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള പോലെ തന്നെ ആ ഒരു ഒടിവും കാര്യങ്ങളും ഇതിനകത്തും ഉണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു നൈസായിട്ടാണ് കൺട്രോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കിട്ടുകാച്ച ഗെയിം തന്നെയാണ് ഗൈസ് ഇത്. ഒരു രക്ഷയില്ല. എന്താ പറയുക, ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നൈറ്റ് വ്യൂവിൽ പോയിട്ട് വണ്ടിയുടെ ലൈറ്റ് സെറ്റപ്പ് അതാണ് കാണേണ്ടത്. കാണേണ്ട സാധനം അതാണ് ഇതിൻ്റെ അകത്ത്. ഈ എങ്ങനെ ആ ഒരു ലൈറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, കോളനി ടൈപ്പ് അല്ല, ഒരു എന്താ പറയുക, തല ഉപയോഗിച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ലെവലിലാക്കിയിട്ടാണ് അത്, ഒരു ഒറിജിനാലിറ്റി ഗൈസ്. അപ്പം നമുക്ക് നൈറ്റ് വ്യൂവിൽ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി ബാക്കിലായിട്ട് ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡിലോട്ട് വന്ന് കുറച്ച് വെട്ടമില്ലാത്ത ഭാഗം വേണമല്ലോ ലൈറ്റ് വ്യൂ ലൈറ്റ് സെറ്റപ്പൊക്കെ കാണിക്കാനായിട്ട്. അപ്പം ഇതേ കിടക്കും നമ്മുടെ വണ്ടി. പിന്നെ ആകെ എനിക്കൊരു ഡിഫോൾട്ട് തോന്നിയത് എന്താണ്, നമ്പർ പ്ലേറ്റ് മാത്രം നമ്മൾ ഒന്നും ഓണാക്കാതെ കത്തിക്കിടക്കുന്നുണ്ട്. അത് മനസ്സിലാവുന്നില്ല. അതേപോലെ ഈ മുകളിലത്തെ ബോർഡും കാര്യങ്ങളും ഓണാകുന്നു. അപ്പം നമുക്ക് ഹസാർഡ് ഇട്ട് തന്നെ തുടങ്ങാം. ഹസാർഡ് ഇട്ട് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. ഹസാർഡ് ലൈറ്റിൽ അപ്പം നമ്മുടെ ഈ നെയിം ബോർഡ് കാര്യങ്ങൾ, മുകളിലത്തെ നെയിം ബോർഡ് കാര്യങ്ങൾ ഓണായിട്ടുണ്ട്. അതേപോലെ ഇൻറ്റീരിയറിനകത്തും കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ അക്രിലിക് ടൈപ്പാന്ന് തോന്നുന്നു, അതും ഓണായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയണേ, താഴെ ഹെഡ്ലൈറ്റ് ഫോഗിൻ്റെ അടുത്ത് നിയോണ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഓണായിട്ടുണ്ട്. സൈഡിലത്തെ ഇൻഡിക്കേറ്ററും കാര്യങ്ങൾ, അണ്ടർ ബോഡി ലൈറ്റിൻ്റെ ബ്ലൂ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ ഇങ്ങനെയാണ് ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹസാർഡിൽ ഓണായിരിക്കുന്നത്. ബാക്ക് വ്യൂലോട്ട് വരുമ്പോഴത്തെ ബാക്ക് ഗ്ലാസിൻ്റെ അവിടെ അത്യാവശ്യം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഗൈസ്.
പക്ഷെ നല്ല ലൈറ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വൈപ്പർ റൗണൊക്കെയുള്ള ചടങ്ങ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വൈപ്പർ വർക്കിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓഫ്, നൈസായിട്ടുണ്ട് വൈസ്, ഒരു രക്ഷയില്ല, മാറിപ്പോയി. ഒന്നാമത്തെ കീ നിൽക്കുമ്പോൾ വൈപ്പർ അനങ്ങത്തില്ലല്ലോ, അപ്പം അത് നോക്കാം. ഓഫ്, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ലൈറ്റ് വർക്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കി ആ ഫ്രണ്ടിൽ നിന്ന് വരുന്നതും ആ അടി നെയിം ബോർഡാണ് എന്നെ ഞെട്ടിച്ചളഞ്ഞത്. നോക്കി, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അത് കത്തുന്നത്. പിന്നെ അതേപോലെ എന്താ പറയുക, താഴത്തെ നെയിം ബോർഡ് ചേഞ്ച് ആവുന്നതും അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തതും സെറ്റപ്പ് സാധനമാണ്. പിന്നെ എന്താ പറയണേ, പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സൈഡിൽ നോക്കാം, വേറെ എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങളോ അങ്ങോട്ട് ഓൺ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വേറെ ഫ്രണ്ടിലായിട്ട് വേറെ ലൈറ്റുകൾ കാര്യങ്ങൾ ഓൺ ആയിട്ടുള്ള, പിന്നെ അതെ ബ്ലൂ ഗ്രീൻ ലൈറ്റ് ഗ്ലാസ്സിൽ പോകുന്നതുണ്ടോ, അതും അടിപൊളിയായിട്ടുണ്ട്. കയറി ഇറങ്ങി കത്തുന്ന രീതിയിലാണ്, അതും രക്ഷയില്ല കേട്ടോ. അതും നല്ല രീതിയിൽ ചിന്തിച്ച് തന്നെ, ഇത് സൈഡിൽ മറ കാര്യങ്ങളൊക്കെ സൈഡിലത്തെ നെയിം ബോർഡ് അടിക്കുന്നുണ്ടോ, അതിനകത്ത് ഞാൻ ഹെഡ്ലൈറ്റ് ഓൺ ആകാത്തതുകൊണ്ട് അതൊന്നും വരാത്തത്. അപ്പം ഇവിടെ എന്തേ ബാക്കിൽ നെയിം ബോർഡ് അടിക്കുന്നുണ്ടോ, അതും വൺ സെറ്റപ്പ്, മാരക സെറ്റപ്പ്. ഇൻറ്റീരിയറിൽ ഇപ്പം ഇൻറ്റീരിയറിലും അത്യാവശ്യം ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് ആ ഒരു വൈപ്പർ സെറ്റപ്പിനകത്ത്. മാരക സാധനം തന്നെ. ഇനി നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാണ്ട്, ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയപ്പോഴാണ് ഗൈസ് ഫുൾ ലൈറ്റ് കത്തിയത്. ഇൻറ്റീരിയറൊക്കെ നിന്ന് കത്തുകയാണ് ഗൈസ്. ഇൻറ്റീരിയർ ഞാൻ സൈഡ് വ്യൂ കാണിച്ചു തരാം. സൈഡ് വ്യൂവിലും സൈഡ് വ്യൂ ഒക്കെ നിന്നടിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് ഉഫ് എവിടെയൊക്കെയാണ് ഇല്ലാത്തത് നോക്കി. ഇത് ആ ഗ്രീൻ ലൈറ്റ് ഫോഗി ഹെഡിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി പോകുന്നത് തന്നെ ആ ഒരു ഫീല് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഫീല് ഉഫ്. ക്വാർട്ടർ ഗ്ലാസ് നോക്കി ഗൈസ്, ക്വാർട്ടർ ഗ്ലാസ്സിലാത്ത ലൈറ്റ് ാണ് ലൈറ്റിങ്. ഇതിപ്പോ വീഡിയോക്ക് നിൽക്കാത്ത നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. മാരകമാണ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു കൊണ്ടൊരു സാധനം തന്നെയാണ് ഗൈസ്. ബാക്കിലും അത്യാവശ്യം കുറേ ലൈറ്റുകളൊക്കെ വന്നിട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുക മൂഡിൽ. അതേ നമുക്ക് ആ വീലാർച്ചിനകത്തുള്ള ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല, മറ്റൊരു സാധനം. മാരക മൂഡ്, മൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മൂഡ്, വേറെ ലെവലിൽ സാധനം. എന്താ പറയുക, കുറേ ചേഞ്ചസ് ആണ് നോക്കുക. ആ ഒരു ലൈറ്റ് ഫ്രണ്ട് ഗ്രീൻ ബ്ലൂ ഇങ്ങനെ എന്താ പറയുക, ഓഫ് ഐ ഓണായി കത്തുന്ന ഒരു ലെവൽ തന്നെ വേറെയാണ്. ഇൻറ്റീരിയർ ഇത് വേറെ ലെവലിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ഗൈസ് നോക്കും, ഇൻറ്റീരിയറിനകത്ത് നോക്കും, അവിടെയും ചേഞ്ചിങ് ഒരുപാട് കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതാണ് ഈ മൂഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ മൂഡിൻ്റെ. അപ്പം അടുത്ത ദിവസം മറ്റൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ദ ബൈ, ഞാൻ പോകുന്നു.